ായ ശരീരത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളത് പറയും. എന്നാൽ ഇതേ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമുണ്ടായിരുന്നു, അത് നമ്മൾ വിട്ടുപോയി. എന്താണത്? ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ഈ വാക്ക് പറയണം. അത് അന്നേ ദിവസം കഴിക്കുന്ന 10 മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഫലം ചെയ്യും. എത്ര പേര് പറയാറുണ്ട് എന്ന് അവര് സ്വയം മറുപടി പറയണം. ആരോട് പരസ്പരം പറയരുത്. ആരോഗ്യം വലിയ നിയമത്താണ്, പക്ഷെ എന്റെ ആളുകളിൽ അധിക ആളുകളും അതിനെ പാഴാക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ പ്രയോഗം ശ്രദ്ധിക്കണം, പാഴാക്കി കളയുന്നവരാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾ പാഴാക്കി കളയുന്നവരാണ്. നിങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവർ. നിങ്ങളാണ് നിങ്ങളുടെ രോഗത്തിന്റെ ഉത്തരവാദി. ഞാൻ സാധാരണ എന്റെ രോഗികളോട് പറയാറുണ്ട്, നിങ്ങളുടെ രോഗം വിട്ടുമാറാത്തതിന്റെ കാരണം നിങ്ങൾക്ക് എന്തു കാരണത്താലാണ് രോഗം വന്നത് എന്നത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. ശ്രദ്ധിക്കണം. ചില ആളുകൾ ചികിത്സിക്കാൻ വേണ്ടി വരുമ്പോ ഞാൻ ചോദിക്കും, എത്ര കാലമായി? 18 വർഷമായി. അപ്പൊ ഞാൻ ചോദിക്കും, എന്തേ ചികിത്സിക്കാത്തത്? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടല്ലേ അല്ലേ? 18 വർഷം മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറണില്ലേ? പിന്നെ എന്ത് സൂക്കേടാണിത്? 10 കൊല്ലം മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറണില്ല എന്ന് പറഞ്ഞ ഈ ചികിത്സ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പിന്നെ മരുന്ന് കുടിക്കുക എന്നുള്ളത് മാത്രമാണോ? നിങ്ങളുടെ അറിവെന്താ നിങ്ങൾ ഉപയോഗപ്പെടുത്താത്തത്? നിങ്ങൾ പറയുന്നു ഇവിടൊക്കെ വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ട് എന്നാണ് നിങ്ങളുടെ ഒക്കെ അഭിപ്രായം അല്ലേ? വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ട് എന്നാണ് ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ പറയാം. ഞാൻ ചോദിക്കട്ടെ, കൊല്ലങ്ങളായി മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറായിട്ട് നിങ്ങൾക്ക് പരാതിയില്ല? ഒരു പരാതിയും ഇല്ല, മരുന്ന് കിട്ടുന്നുണ്ടല്ലോ, അതന്നെ വലിയ ഭാഗ്യല്ലേ? മരുന്ന് കിട്ടുന്നുണ്ടല്ലോ, അതല്ലേ വരും. നിങ്ങൾക്ക്, നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളിൽ പലരും ചികിത്സ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു രോഗമാ ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് പുതിയ വിഷയമുണ്ട്, ചിലപ്പോ മനസ്സിലാവൂലേ, മനസ്സിലാവുന്നുണ്ടാവില്ലേ ഉസ്താദ്? ഇത് തിരിയുന്നുണ്ടാവില്ലേ? അല്ല, മറ്റപ്പോ ഒരേ ലെവലിലുള്ള കാര്യം കേൾക്കുന്നുണ്ടേ, കേട്ടേനെ കേൾക്കുമ്പോ ഒരു രസം, അതങ്ങനെ ഒഴുക്കിൽ അങ്ങ് പോയിക്കോളൂ. അല്ല, പോയ വൈമറ്റാ ചിലപ്പോ കണ്ണും പൂട്ടിട്ട് നടക്കാലോ. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? നിങ്ങളിൽ, നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ, പലരും ആശുപത്രി പോകുന്ന കാലത്ത് ഒറ്റ രോഗം ഉണ്ടാവും. ആണോ അല്ലേ? എനക്ക് വേണ്ടി സമ്മതിക്കണം. നിങ്ങളും ചിന്തിച്ചോക്കി. തുടക്കത്തിൽ ഒന്നാ ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞു ഇപ്പൊ കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ പറയുന്ന ഇപ്പൊ വേറെ സംഭവം ഉണ്ട്. പെട്രോളാ കിട്ടിയ തിരക്കുള്ളതിന് വണ്ടി ഓടിക്കാൻ ഉപയോഗിക്കുന്നത് അല്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ഈ ദുനിയാവിൽ ആവശ്യമുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വയറു പറയണത്. ഇതിവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. തുടക്കത്തിൽ പലർക്കും ഒരു രോഗം, ഇല്ലെങ്കിലും നിങ്ങൾ അല്ലാന്ന് പറയണം. എന്നിട്ട് അതിന്റെ അപ്പുറം പറയാം. മരുന്ന് കുടിക്കാൻ തുടങ്ങിയപ്പോ മരുന്നിന്റെ എണ്ണം കൂടുകയാ ചെയ്തത്. 1000 ആളുകളുടെ അനുഭവം അറിയുന്ന ആളാണ് ഞാൻ. കാരണം ദിനം പ്രതി അത്രയും രോഗികളെ ഞാൻ ചികിത്സിക്കുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്! ചികിത്സ തുടങ്ങിയിട്ട് രോഗത്തിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്ന് പറഞ്ഞാൽ ഇതെന്തൊരത്ഭുതമാണ് എന്ന് നിങ്ങളിലെ വിദ്യാഭ്യാസമുള്ളവർ ചിന്തിക്കട്ടെ. മണിപ്പാൾ ഹോസ്പിറ്റലിലെ BM ഹെഗ്ഡേ പറഞ്ഞൊരു വാക്ക് ഞാൻ പല സ്റ്റേജിലും പറയാറുണ്ട്. മണിപ്പാൾ ഹോസ്പിറ്റലിൽ എന്നേക്കാൾ നിങ്ങൾക്കാണ് അടുത്ത്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, നിങ്ങളിവിടെ അല്ലേ? ഇവിടെ അടുത്താണ്, കർണാടക സ്റ്റേറ്റ് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. അദ്ദേഹം BM ഹെഗ്ഡേ പറഞ്ഞ എന്താണ്? പലർക്കും നേരത്തെ മരണം സംഭവിച്ചതിന്റെ കാരണം മരുന്ന് കുടിച്ചിട്ടാണ് എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ, രോഗം വന്ന് മരുന്ന് കുടിച്ചില്ലേ, കുറച്ചു കാലം കൂടി ഉളുവാറിൽ ഉറൂസിൽ കൂടായിരുന്നു. സംശയമുണ്ടോ ഞാൻ പറയുന്ന കാര്യത്തിൽ? നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡെത്ത്, ഒരു പുസ്തകത്തിന്റെ പേരാണ്. അതായത് ഞാൻ മലയാളത്തിൽ പറയാം, മരണത്തിന് കുറിപ്പ് എഴുതുന്നയാൾ
മരണത്തിലേക്കുള്ള കുറിപ്പ് മലയാളം. മരണത്തിന്റെ കുറിപ്പ് ആരാ എഴുതുന്നതെന്ന് അറിയോ? നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ? ചിലത് മനസ്സിലാവില്ലേ, നമുക്കൊരു പേടി. മരണത്തിന് ആരാ കുറിപ്പ് എഴുതുക? നിങ്ങൾ പറയും. പേടിയാ, നാളത്തേക്ക് ടോക്കൺ എടുത്തിട്ടുണ്ടാവും. മരണത്തിന്റെ കുറിപ്പ് ആരാ എഴുതുക? വലിയ വിവാദമായ പുസ്തകമാണിത്, വലിയ വിവാദം സൃഷ്ടിച്ച പുസ്തകമാണ്. ഡോക്ടർ പലരുടെയും ആയുസ് നേരത്തെ ഇവിടുന്ന് ഇല്ലാണ്ടായത് ആര് കാരണം എന്നാ പറയണത്? എന്റെ അഭിപ്രായം അല്ലട്ടോ, ഞാനും ആ വയില ജീവിക്കണത്. ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രൊഫസർ ജെയിംസ്, മെഡിക്കൽ രംഗത്തെ അതിവിദഗ്ധനായ പ്രൊഫസർ ജെയിംസ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരേ വിഷയത്തിന് ഒരു ഡോക്ടറെ, ഒരു രോഗം വന്നിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ 5 കൊല്ലം സ്ഥിരമായി ചികിത്സിക്കാൻ വേണ്ടി അയാളെ ആശ്രയിക്കേണ്ടി വന്നാൽ അയാൾ ഒരു 20 രോഗമെങ്കിലും നിങ്ങൾക്ക് തരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നില്ലേ? ഒരു 20 രോഗമെങ്കിലും നിങ്ങൾക്ക് തരുമെന്ന് ആര്? ഓ, എന്ത് നല്ല മനുഷ്യൻ. വലിയ ഉപകാരം ചെയ്തത്, വലിയ ഉപകാരം ചെയ്തത്. ഇതിലേതെങ്കിലും ഒന്ന് നിഷേധിക്കാൻ കഴിവുള്ള, ഞാനീ പറയുന്ന കാര്യം അങ്ങനെയൊന്നും ഇല്ലാത്തതാണെന്ന് പറയാൻ മാത്രം വിദ്യാഭ്യാസമുള്ള ആളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. വെറുതെ അങ്ങനെ പറയോ, നിങ്ങളൊന്ന് പറഞ്ഞുതരൂ. ഈ അടുത്ത് മലയാളത്തിലൊരു പുസ്തകം എഴുതി, മലയാളം അതിന്റെ പുസ്തകത്തിന്റെ ഫോട്ടോ, ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ആർക്കെങ്കിലും വേണേൽ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. എന്റെ മൊബൈലുണ്ട്. മരുന്ന് കുടിച്ച് മരിക്കുന്ന മലയാളി എന്ന ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെ പുസ്തകം ഉണ്ടെന്ന് വിശ്വാസം വരുന്നുണ്ടോ? ഇല്ല. അങ്ങനൊക്കെ ബുക്ക് ഉണ്ടാവുക, മനസ്സിലാവുന്നുണ്ടോ? മരുന്ന് കുടിച്ച് മരിക്കുന്ന മലയാളി പുസ്തകത്തിന്റെ പേര്. ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്ന്? ഉണ്ടാവുമായിരിക്കും, നമ്മളേതായാലും കണ്ടിട്ടില്ലേ. നമുക്ക് ആ സമാധാനത്തിൽ നിൽക്കുക, പേടിപ്പിക്കാൻ പറയല്ല, ഗൗരവാണിത്, വളരെ ഗൗരവമാണ്. അതിപ്രഗത്ഭരായ ആളുകളുടെ, അതിപ്രഗത്ഭരായ ആളുകൾ ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ചില്ലറക്കാരല്ല, നിരന്തരം മനുഷ്യനെ കുറിച്ച്, മരുന്നുകളെ കുറിച്ച് ശാസ്ത്ര ഗവേഷണം നടത്തുന്ന ആളുകളാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ചില മനുഷ്യരുടെ ശരീരം അവസാനം മരക്കഷ്ണം പോലെയാണ്, ചില ആളുകളുടെ കാലുകൾ കാലൊക്കെ മരവിച്ചിട്ട് മരക്കഷ്ണം പോലെ. നിങ്ങളിത് കാണില്ല, എനിക്ക് മനുഷ്യന്മാരുടെ കയ്യും കാലും കണ്ണും നോക്കല പരിപാടി, മനസ്സിലുണ്ടോ? എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മിഹ്റാബിൽ നിൽക്കാനുള്ള ഭാഗ്യം എനിക്കില്ല, അതൊരു ഉയർന്ന ഔദത്യമുള്ള ജോലിയാണ്. എന്റെ പരിപാടി മനുഷ്യന്റെ കാലും കയ്യും കണ്ണും മൂക്കും നോക്കല. ചില ആളുകളുടെ കാല് വേദന കൊണ്ട് വിഷമിക്കുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോ മരക്കഷ്ണം പോലെ മരവിച്ചിട്ട് മരവിച്ചിട്ടേ. ഇതിനപ്പുറം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെന്ന് എനിക്കറിയില്ല. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് കൊടുക്കട്ടെ. ഇതെന്തൊരു ദുരിതമാണിത്! നാം നമ്മുടെ ശരീരത്തോട് ചെയ്ത ഏറ്റവും വലിയ പിഴവെന്താണ്? ശരീരത്തിന്റെ ആഫിയത്ത് നിലനിൽക്കാൻ ദുആ ചെയ്യുന്നത് കുറവായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ദുആ നിർവഹിക്കേണ്ട സമയത്ത് നമ്മൾ അതിന് തീരെ ഗൗരവം കാണിക്കാതെ നിസ്സാരവൽക്കരിച്ചവരാണ്. ഏറ്റവും പ്രധാനമായി എന്റെ ശരീരത്തിന്റെ ആഫിയത്ത് നിലനിൽക്കാൻ ഞാൻ ദുആ ചെയ്യേണ്ട സമയം എപ്പോഴാണ്? ഉറങ്ങി എഴുന്നേറ്റ ഉടനെയാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ. അഹ്യാനി എന്ന് പറയുന്ന വാക്കിൽ, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി എന്ന് പറയുന്ന വാക്കിൽ അത്യത്ഭുതകരമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിന്റെ ശരീരത്തിന്റെ കഴിവെന്ന് പറയുന്നത്, നിന്റെ ശരീരത്തിന്റെ ഉശിരെന്ന് പറയുന്നത് നിന്റെ ജീവനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിന്റെ ജീവൻ, ജീവന് ശക്തി കുറയുമ്പോഴാണ് നീ രോഗിയാവുന്നത്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നിന്റെ ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് നീ രോഗിയായി തീരുന്നത്. ഇത് മനസ്സിലാക്കി വെക്കണേ. എന്റെ ശരീരത്തിന്റെ ജീവൻ, അതിന്റെ ശക്തി, അതിന് ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ഭാഷ ഉപയോഗിച്ചാൽ വൈറ്റൽ ഫോഴ്സ്, വൈറ്റൽ ഫോഴ്സ്, നിന്റെ ജീവന്റെ ശക്തി. ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് രോഗം, ജീവൻ തന്നെ ഇല്ലാണ്ടാവുമ്പോഴാണ് മരണം. മനസ്സിലായി? ഇപ്പൊ വിഷയം മനസ്സിലായി?
ശരിക്കും മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ട കാര്യമാണ്.